എൻസിഇആർടി പാഠപുസ്തകങ്ങളിൽ ഇന്ത്യ എന്നതിന് പകരം ഭാരത് എന്നുപയോഗിക്കാനുള്ള തീരുമാനത്തിനെതിരെ സിപിഎം. ആർഎസ്എസ് നിർമ്മിത ചരിത്രം പഠിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. അതേസമയം എൻസിഇആർടിയിലെ പേരുമാറ്റം ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് ഗവർണർ പ്രതികരിച്ചു. ബിജെപിക്കെതിരെ രൂപീകരിച്ച ഇന്ത്യ എന്ന മുന്നണിയോടുള്ള എതിർപ്പ് കാരണമാണ് പാഠപുസ്തകങ്ങളിൽ നിന്നും ഇന്ത്യ എന്ന പേര് വെട്ടി ഭാരത് എന്നാക്കുന്നത് എന്നായിരുന്നു ഗോവിന്ദൻ മാസ്റ്ററുടെ വിമർശനം. പുതുതലമുറ പഠിക്കേണ്ട കാര്യങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് മുൻപും കേന്ദ്രം ഒഴിവാക്കിയിട്ടുണ്ട്. സവർക്കറുടെ നിലപാടാണ് ഇതെന്നും ആർഎസ്എസ് നിർമ്മിത ചരിത്രം പഠിപ്പിക്കാനാണ് ശ്രമമെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു. ബിജെപിക്കെതിരായി ഒരു പ്രതിപക്ഷ കൂട്ടായ്മയുടെ പേര് ഇന്ത്യ എന്ന് വന്നപ്പോൾ ആർഎസ്എസിനും സംഘപരിവാർ വിഭാഗത്തിനും ഇന്ത്യ എന്നുള്ള പേരിനോടുള്ള വലിയ എതിർപ്പ്, രാഷ്ട്രീയമായ രീതിയിൽ അതിന് അവർ രൂപം കൊടുത്തിട്ടുള്ള എതിർപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ പുതിയ തലമുറയെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇന്ത്യ എന്നുള്ള പേര് മാറ്റണം, ഭാരത് എന്ന പേരാക്കണം എന്നവർ തീരുമാനിക്കുന്നത്. ചരിത്രത്തെ മാറ്റി മിത്തുകളെ സൃഷ്ടിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പറഞ്ഞു. ഭാരതം എന്ന് പറയുന്നതിന് ആരും എതിരല്ല, എന്നാൽ അങ്ങനെയേ പറയാവൂ എന്ന് പറയുന്നതാണ് തെറ്റ്. വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിൽ ആർ എസ് എസ് അപകടകരമായ സാമൂഹ്യ വിഭജനമാണ് നടത്തുന്നതെന്നും വിജയരാഘവൻ പറഞ്ഞു. ആർ എസ് എസിൻ്റെ താല്പര്യങ്ങൾക്കനുസൃതമായി രൂപകൽപ്പന ചെയ്യുക, ആ വിഭജനത്തിൻ്റെ അവർ തമ്മിലുള്ള വകുപ്പ് വിഭജനത്തിൻ്റെ പൂർത്തീകരണമാണ്. ഇനി അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി അതിനുശേഷം പൂർണ്ണമായി വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലേക്കുള്ള തള്ളിക്കയറ്റം അതിന് സഹായകരമായ പശ്ചാത്തലം ഒരുക്കാനാണ് ഇപ്പോൾ എൻ സി ആർ ടിയെ കൊണ്ട് ഈ തീരുമാനം എടുപ്പിക്കുന്നത്. അതേസമയം എൻ സി ഇ ആർ ടിയിലെ പേരുമാറ്റം ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു. ഭരണഘടനാ ഭേദഗതി ആവശ്യപ്പെട്ടിട്ടില്ല, രണ്ട് പേരുകളും ഭരണഘടനയിലുള്ളതാണെന്നും ഗവർണർ വ്യക്തമാക്കി. Nobody has proposed to make any amendment in the constitution. Constitution is there. What they have said, if I have read it correctly, is that in official communications we will use the word Bharat more. ഇന്ത്യ എന്ന പേര് ഒഴിവാക്കുകയല്ല, ഭാരത് എന്ന പേര് കൂടുതലായി ഉപയോഗിക്കും എന്ന് മാത്രമാണ് പറഞ്ഞത്. ഭാരതം എന്നത് നേരത്തെയുള്ള പേരാണ്, എന്നാൽ ഇന്ത്യ പുറമേ നിന്ന് വന്ന പേരാണെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.